ഹായ്, സൂസൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്കൊരു ചക്ക വേവിക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയി വരുന്നുണ്ട്. ചിലയിടത്തൊക്കെ ചക്കയുടെ സീസൺ ആയി കാണത്തില്ല, എന്നാൽ ഇവിടെയൊക്കെ ചക്കയൊക്കെ ആയി. അപ്പോൾ ഞാനൊരു ചക്ക രാവിലെ പോയി പറിച്ച് അപ്പോൾ ഒന്ന് വേവിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് വെട്ടി അടത്തി ഇങ്ങനെ മുറത്തിനൊക്കെ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ അതൊന്ന് പറക്കാം. ചക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടപ്പേ വയ്ക്കാം. ഇതിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചക്കയ്ക്ക് ഒഴിക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില നമ്മൾ മുറിച്ചിട്ട് കൊടുക്കണേ. കറിവേപ്പില ഇനി ഉപ്പൊഴിച്ച് കൊടുക്കും. ഞാൻ ഉപ്പുനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പുനീരാണ് ഞാൻ ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പുനീര് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കത് അടപ്പിലോട്ട് വയ്ക്കാം. അടയ്ക്കാം. ഗ്യാസ് കത്തിച്ച് അടപ്പിലോട്ട് വയ്ക്കാം. ഗ്യാസ് കത്തിച്ച് അടപ്പേ വെച്ച് ഇനി അത് വേഗം വേകട്ടെ. ഇനി നമുക്ക് അതിനാവശ്യമുള്ള കൂട്ടുകൾ എടുക്കാം. അരപ്പുകൾ, ചക്കയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, വെളുത്തുള്ളി, ജീരകം, ഞാൻ കാന്താരിയാണ് അരയ്ക്കുന്നത്, കാന്താരിമുളക്, തേങ്ങ, ഇത്രയും നമുക്ക് ജാറിനകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചക്കയ്ക്ക് ഞാൻ എല്ലാം കൂടെ അരച്ചെടുത്ത് വെച്ചേക്കുവാണേ. ചക്ക പകുതി വെന്ത് കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ചക്ക പകുതി വേവായി നമുക്കൊന്ന് നോക്കിക്കൊള്ളാം. ചക്ക പകുതി വേവായി, നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പ് 10 മിനിറ്റ് ആവി കിടന്ന് വേകണം. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. അരപ്പൊക്കെ റെഡിയായി കഴിഞ്ഞു നമുക്ക് ഇനി ചക്കയൊന്ന് നോക്കാം. തുടുപ്പ് വെച്ചാണ് നോക്കുന്നത്. ഓക്കെ, ചക്ക വെന്തു. ഇനി നമുക്ക് ഇളക്കാം. ഗ്യാസ് ഓഫാക്കി കൊടുക്കണം. ചക്കപ്പുഴുക്കും മീൻകറിയും സൂപ്പർ. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു റെസിപ്പിയാണിത്, ചക്കപ്പുഴുക്ക്. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.